എല്ലാവർക്കും ഷെറീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഷെറീസ് ഹോം കിച്ചൺ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് പുഡിംഗ് ആണ്. ഇതിനുവേണ്ടി നമുക്ക് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ വേണ്ട. കുറച്ച് പാലും കൊക്കോ പൗഡറും കോൺഫ്ലവറും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം നമുക്ക് കാൽ കപ്പ് കോൺഫ്ലവറും കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി ഒന്ന് അരിച്ചെടുക്കാം. എല്ലാവരും ഇപ്പോൾ കേക്ക് പരീക്ഷണങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കൊക്കോ പൗഡർ മിക്കവാറും വീട്ടിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഇല്ലാത്തവർക്ക് ദാ ഈ ഒരു 50 ഗ്രാമിൻ്റെ പാക്കറ്റ് 50 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് രണ്ടും കൂടി ഒന്ന് അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് പാൽ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം 2 കപ്പ് കൂടി ചേർക്കാം. ഇത് 1 കപ്പ് എന്ന് പറയുമ്പോൾ 200 ml പാലാണ് ഉള്ളത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം തിളപ്പിക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഗ്യാസിലേക്ക് മാറ്റാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുറുകി തുടങ്ങും. ഇപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുക്കുക. ഈ ബാറ്റർ ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നിങ്ങൾക്കിഷ്ടമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കേക്ക് ട്രേയിലേക്കോ ഒരു ചെറിയ സ്റ്റീലിൻ്റെയോ ഗ്ലാസിൻ്റെയോ ബൗളിലേക്കോ നമുക്കിത് മാറ്റാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ബൗൾ എടുത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ചൂടോടെ തന്നെ നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലേക്ക് ആകുന്നത് വരെ നമുക്കിത് പുറത്ത് തന്നെ വെച്ചേക്കണം. ചൂടൊക്കെ മാറി നന്നായി തണുത്ത ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് 4-5 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. പുഡിംഗ് ആകുമ്പോൾ തണുപ്പിച്ച് തന്നെ കഴിക്കണം. ചിൽഡ് പുഡിങ്ങിന് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ബെൽ ബട്ടണിലെ ഓളും കൂടി ക്ലിക്ക് ചെയ്യണേ. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിംഗ് നല്ല സെറ്റായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഒരു അപ്പിയറൻസിന് വേണ്ടി നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ്. കുട്ടികൾക്കൊക്കെ വളരെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആയിരിക്കും ഇത്. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നെ കാണാം. സാമൂഹ്യ അകലം പാലിക്കാനും കൈകൾ സോപ്പിട്ട് കഴുകാനും മാസ്ക് ധരിക്കാനും മറക്കല്ലേ. സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി.